നമസ്കാരം. ഇന്നൊരു ഹെൽത്തി ജ്യൂസ് റെസിപ്പിയാണ് നമ്മൾ ചെയ്യാൻ പോകുന്നത്. എ ബി സി ജ്യൂസ്. എ ഫോർ ആപ്പിൾ, ബി ഫോർ ബീട്രൂട്ട് ആൻഡ് സി ഫോർ ക്യാരറ്റ്. ഗൈസ്, മൈ നെയിം ഈസ് ഷാൻജിയോ ആൻഡ് വെൽക്കം ടു ദ വീഡിയോ. എ ബി സി ജ്യൂസിന് പ്രധാനമായിട്ടും മൂന്ന് ഇൻഗ്രീഡിയൻസ് ആണുള്ളത്. അതിൽ ആദ്യത്തേത് ആപ്പിൾ. ഇത് ഒരാപ്പിൾ തൊലി കളഞ്ഞ് കട്ട് ചെയ്തെടുത്തതാണ്. രണ്ട് പേർക്ക് സെർവ് ചെയ്യാൻ പറ്റുന്ന അളവിലാണ് നമ്മൾ ഇന്നിവിടെ എ ബി സി ജ്യൂസ് തയ്യാറാക്കാൻ പോകുന്നത്. ഇത് ഒരു ബീട്രൂട്ടിൻ്റെ പകുതി തൊലി കളഞ്ഞ് കട്ട് ചെയ്തെടുത്തത്. എ ബി സി ജ്യൂസിന് എപ്പോഴും ബീട്രൂട്ടിൻ്റെ ടേസ്റ്റ് ആയിരിക്കും മുന്നിൽ വരിക. അതുകൊണ്ട് അത് ഒന്നിൻ്റെ പകുതി എടുത്താൽ മതിയാകും. അടുത്തതായി മൂന്നാമത്തെ ഇൻഗ്രീഡിയൻ്റായ ക്യാരറ്റ് ഒരെണ്ണം കട്ട് ചെയ്തെടുത്തത്. ജ്യൂസിന് നല്ല തണുപ്പ് വേണമെന്നുണ്ടെങ്കിൽ ആപ്പിളും ബീട്രൂട്ടും ക്യാരറ്റും ഫ്രിഡ്ജിൽ വെച്ച് നല്ലതുപോലെ തണുപ്പിച്ച ശേഷം കട്ട് ചെയ്തെടുക്കുക. ഇനി ഈ മൂന്ന് ഇൻഗ്രീഡിയൻറ്റും ഒരു മിക്സിയുടെ ജാറിലേക്ക് മാറ്റുക. ഈ ജ്യൂസിന് ആവശ്യത്തിനുള്ള മധുരം നമ്മൾ ചേർത്ത ആപ്പിളിൽ തന്നെയുണ്ട്. ഇനി മധുരം അല്പം കൂടി വേണമെന്നുണ്ടെങ്കിൽ ഒരു ടേബിൾ സ്പൂൺ തേൻ ഒഴിക്കാവുന്നതാണ്. ഇതൊരു ഹെൽത്തി ജ്യൂസ് ആയതുകൊണ്ട് തന്നെ പഞ്ചസാര ഒഴിവാക്കുന്നതായിരിക്കും നല്ലത്. ഇനി ഇത് നന്നായിട്ട് അരഞ്ഞു കിട്ടുന്നതിനായിട്ട് ഒരു കപ്പ് വെള്ളമൊഴിക്കുക. ജ്യൂസിന് തണുപ്പ് വേണമെന്നുണ്ടെങ്കിൽ നല്ല തണുത്ത വെള്ളം ഉപയോഗിക്കുക. ഇനി മിക്സിയുടെ ജാർ അടച്ച ശേഷം നന്നായിട്ട് ബ്ലെൻഡ് ചെയ്തെടുക്കുക. എ ബി സി ജ്യൂസിന് ഒരുപാട് ഗുണങ്ങളുള്ളതുകൊണ്ട് ഇത് പൊതുവെ ഒരു മിറാക്കിൾ ഡ്രിങ്ക് എന്നാണ് അറിയപ്പെടുന്നത്. എ ബി സി ജ്യൂസിൽ ധാരാളം വൈറ്റമിൻസും പ്രധാനമായിട്ടും വൈറ്റമിൻ എയും വൈറ്റമിൻ സിയും അതുപോലെ തന്നെ ധാരാളം ആൻറ്റി ഓക്സിഡൻസും അടങ്ങിയിരിക്കുന്നു. എ ബി സി ജ്യൂസ് പ്രധാനമായിട്ടും കഴിക്കുന്നത് സ്കിന്നിൻ്റെ നിറം കൂട്ടുന്നതിനും സ്കിന്നിലെ ചുളിവുകൾ മാറ്റി യുവത്വം നിലനിർത്തുന്നതിനും വേണ്ടിയാണ്. അതുപോലെ തന്നെ ഈ ജ്യൂസ് ആദ്യമായിട്ട് ഉപയോഗിച്ച് തുടങ്ങിയത് ക്യാൻസർ ട്രീറ്റ്മെൻറ്റിനുള്ള ഒരു മരുന്നായിട്ടാണ്. പിന്നീടാണ് ഇത് സ്കിന്നിലുണ്ടാക്കുന്ന ഗുണങ്ങൾ തിരിച്ചറിഞ്ഞതും ഒരു കോസ്മെറ്റിക് ബിവറേജ് ആയിട്ട് ഉപയോഗിച്ച് തുടങ്ങിയതും. എ ബി സി ജ്യൂസിൻ്റെ മറ്റു പ്രധാന ഗുണങ്ങൾ: ഇത് ഹൈ ബി പി കുറയ്ക്കാൻ സഹായിക്കും, ശരീരത്തിനുള്ളിലെ വിഷാംശങ്ങളെ പുറന്തള്ളുന്നതിനും ഇമ്മ്യൂണിറ്റി പവർ കൂട്ടുന്നതിനും അതായത് രോഗപ്രതിരോധ ശേഷി കൂട്ടുന്നതിനും സഹായിക്കും, ഡയജഷൻ നല്ലതുപോലെ നടക്കുന്നതിനും ശരീരഭാരം കുറയ്ക്കുന്നതിനും അതുപോലെ തന്നെ കണ്ണിൻ്റെ ആരോഗ്യത്തിനും നല്ലതാണ്. ഒരുപാട് ഗുണങ്ങളുള്ള ഈ ജ്യൂസ് കഴിക്കുന്ന സമയത്തിലും കാര്യമുണ്ട്. എ ബി സി ജ്യൂസ് കഴിക്കാൻ ഏറ്റവും നല്ല സമയം രാവിലെ മറ്റ് ഭക്ഷണങ്ങളൊക്കെ കഴിക്കുന്നതിന് മുമ്പ് വെറും വയറ്റിൽ കഴിക്കുന്നതാണ്. ഇനി ആ സമയത്ത് കഴിക്കാൻ ബുദ്ധിമുട്ടുള്ളവർക്ക് കഴിക്കാൻ പറ്റുന്ന സമയം രണ്ട് പ്രധാന ഭക്ഷണങ്ങൾക്ക് ഇടയ്ക്കുള്ള സമയമാണ്. ഉദാഹരണത്തിന് ബ്രേക്ക്ഫാസ്റ്റിനും ലഞ്ചിനും ഇടയ്ക്കുള്ള സമയമായ 11 മണിക്കൊക്കെ കഴിക്കാവുന്നതാണ്. ഭക്ഷണത്തോടൊപ്പം കഴിച്ചു കഴിഞ്ഞാൽ ഇത് എഫക്റ്റീവ് ആവില്ല. ജ്യൂസ് റെഡി ആയിട്ടുണ്ട്. ഇനി ഇത് സെർവിംഗ് ഗ്ലാസ്സിലേക്ക് ഒഴിക്കാം. ഈ ജ്യൂസ് അരിച്ചെടുക്കാതെ കുടിക്കുന്നതാണ് നല്ലത്. അത് ബുദ്ധിമുട്ടാണെങ്കിൽ അരിച്ചെടുത്ത ശേഷവും കുടിക്കാവുന്നതാണ്. എ ബി സി ജ്യൂസ് കഴിക്കുമ്പോൾ വയറ്റിൽ എന്തെങ്കിലും ഗ്യാസ് ട്രബിൾ ഫീല് ചെയ്താൽ ജ്യൂസ് ഉണ്ടാക്കുമ്പോൾ ഒരു കഷ്ണം ഇഞ്ചി കൂടി ചേർത്ത് ബ്ലെൻഡ് ചെയ്യുക. മറ്റൊരു പ്രധാന കാര്യം ശ്രദ്ധിക്കേണ്ടത്, ഏതൊരു ഭക്ഷണവും ഒരു പരിധിയിൽ കൂടുതൽ കഴിക്കുന്നത് ആരോഗ്യത്തിന് നല്ലതല്ല. ബീട്രൂട്ട് ഓവർ ഡോസിൽ കഴിച്ചു കഴിഞ്ഞാൽ കിഡ്നി സ്റ്റോൺ ഉണ്ടാവാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് എ ബി സി ജ്യൂസ് ഒന്നിടവിട്ടുള്ള ദിവസങ്ങളിൽ കഴിക്കുന്നതായിരിക്കും നല്ലത്. എ ബി സി ജ്യൂസ് ഒരു ഹെൽത്തി ജ്യൂസാണ്. ഇതിനെ ഒരു വെൽക്കം ഡ്രിങ്ക് ആയിട്ടോ അല്ലെങ്കിൽ ടേസ്റ്റിന് വേണ്ടി കഴിക്കുന്ന ഒരു ജ്യൂസായിട്ടോ കാണരുത്. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ദയവായി താഴെ കമൻറ്റ് ചെയ്യുക. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്.